കേരള കലോത്സവത്തിൽ കോടാരോപണം നേരിട്ട വിധികർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ എസ് എഫ് ഐ കൂടുതൽ പ്രതിരോധത്തിലേക്ക് മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവും കണ്ണൂർ സ്വദേശിയുമായ പി എൻ ഷാജിയാണ് ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തത് താൻ നിരപരാധിയാണെന്ന കുറിപ്പിൽ പരാമർശം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലായിരുന്നു ആത്മഹത്യ വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ് കണ്ണൂരിൽ നിന്നും അർജുൻ ഇത്തരത്തിൽ ഒരു കലോത്സവത്തിന്റെ ബലിയാടാക്കപ്പെട്ട ഒരു വ്യക്തിയായി പി എൻ ഷാജി മാറിക്കഴിഞ്ഞു കാരണം ആ ഈ എസ് എഫ് ഐ നേതൃത്വം ഉൾപ്പെട്ട ഈ ഒരു കോഴാരോപണം വലിയ ചർച്ചാ വിഷയമായ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അറസ്റ്റും നടപടിക്രമങ്ങളുമൊക്കെയും ഉണ്ടായത് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും ഉണ്ടായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി സുരേഷ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ആറു മണിക്ക് ഇദ്ദേഹം വിഷം കഴിച്ച് മരിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാ തന്നെയും ഇന്ന ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു മാർഗം കളിയുടെ വിധി വിധികർത്താവാണ് ഇദ്ദേഹം അത്തരത്തിൽ മാർഗം കളിയുടെ വിധി വിധി നിർണയത്തിൽ ഇദ്ദേഹം കോഴ വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ഫേവർ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ആ പുറത്തു വന്നിരുന്നത് നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ എസ് എഫ് ഐ അടക്കമുള്ളവർ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും പിന്നീട് ഇയാൾ ഇയാൾക്ക് ഇടനിലക്കാരൻ വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നടക്കുകയും ഉണ്ടായി അത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ലഭിച്ചു എന്നും പോലീസ് പറയുന്നു അതിനുശേഷം ഇയാളെ ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ ആ നാലുപേരെയും മറ്റ് പേരെയും ഒരു പേരെയും ഇദ്ദേഹത്തെയും അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിട്ട വിട്ടയക്കുകയായിരുന്നു കസ്റ്റഡിയിൽ എടുത്ത ശേഷം വിട്ടയക്കുകയായിരുന്നു അതിനുശേഷം ഇന്ന് ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയുകയായിരുന്നു ആ ആ ഒരു ഇന്ന് ഹാജരാവാൻ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് തന്റെ വീട്ടിൽ വെച്ചാണ് ആത്മഹത്യ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് താൻ കോഴ വാങ്ങിയിട്ടില്ല സത്യം 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 ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് സത്യം എന്താണെന്ന് എന്റെ അമ്മയ്ക്കറിയാം ഞാൻ ഒരിക്കലും കോഴ വാങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം ആ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പാണ് ആ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറിപ്പിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഒപ്പം തന്നെ ഈ എസ് എഫ് ഐ നേതൃത്വം എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ആ കുഴ വിവാദത്തിലേക്ക് എത്തിയത് തങ്ങളുടെ മത്സരാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ എസ് എഫ് ഐ നേതൃത്വമടക്കം നടത്തി എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു ഇവിടെ ആ ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ഈ ഒരു പിടിവാശിക്ക് ബലിയാടാക്കപ്പെട്ട ഒരു വ്യക്തിയായി ഈ ഒരു വിധികർത്താവ് മാറി എന്നുള്ള വിമർശനം തന്നെയാണ് വരുന്നത് അല്ലേ തീർച്ചയായും അത്തരത്തിൽ വേണം സുരേഷ് നമുക്ക് മനസ്സിലാക്കുവാൻ എസ് എഫ് എക്കാർ തങ്ങളുടെ പ്രതിനിധികളെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം ആ സ്ഥലത്ത് നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലാണ് നമ്മളെ പ്രതി പ്രതിനിധികളടക്കം അവിടെ നിന്ന് നമ്മൾക്ക് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ സിദ്ധാർത്ഥന്റെ മരണം ഈ അവിടെ നടന്നു എന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവം ഈ ഇത്തരത്തിൽ കേരള കലോത്സവത്തിനിടയ്ക്കും നടന്നിരുന്ന നടക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മനോവിഷമം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു മെന്റ് അതായത് മെന്റൽ ഹരാസ്മെന്റ് കൃത്യമായി നടന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ ആ ഒരു ഒരു സാഹചര്യത്തിലൂടെ കടന്നപ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹരാസ്മെന്റ് നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടുവാൻ കഴിയില്ല അത്തരത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധം അടക്കമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് മാത്രമല്ല തങ്ങളുടെ പ്രതിനിധികളെ ജയിപ്പിച്ചു വിടുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു കലോത്സവത്തെ മാറ്റാനുള്ള ഒരു സ്ഥിതിയും അവിടെ നടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ആ സിദ്ധാർത്ഥത്തിന്റെ മരണത്തിലും ഈ എസ് എഫ് ഐയുടെ പങ്ക് നേരത്തെ തന്നെ വെളിപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഈ കലോത്സവ വേദികളിലും കലാലയങ്ങളിലും അടക്കം എസ് എഫ് ഐ അടക്കിവാടുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരുടേതായ രീതിയിൽ ഈ കലോത്സവത്തെ മാറ്റാനും അല്ലെങ്കിൽ ഈ കലാലയ ജീവിതത്തെ മാറ്റാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുവാനാണ് എസ് എഫ് ഐ കാരടക്കമുള്ളവർ നിരന്തരം ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളത് ാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഒരാൾ കൂടി അതായത് വിധി നിർണ്ണയിക്കുന്ന ഒരാൾ കൂടി മാർഗംകളിയുടെ വിധി നിർണയ സമയ സമയമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് വിധി നിർണയത്തിന് ശേഷം താൻ കോഴമേടിച്ചു ഇദ്ദേഹം കോഴം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ്റും വിദ്യാർത്ഥികൾ കറന്നു വരികയും ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തുടർന്നാണ് ഇദ്ദേഹം അടക്കമുള്ള നാലുപേരെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുന്നത് എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെ അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു